ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മുംതാസ്. വെൽക്കം ടു ഇസാൻസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് രാത്രിയിൽ അറിയാതെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദാ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവകൾ ഒരുപാട് പേരെങ്കിലും രാത്രിയിൽ അറിയാതെ ഉറക്കത്തിൽ മൂത്രമൊഴിച്ച് പോവാറുണ്ടല്ലേ. ചെറിയ ബേബീസ് മാത്രമല്ല, കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന കാര്യം അവർ പീ ചെയ്യുമ്പോൾ ബെഡ് എപ്പോഴും ക്ലീൻ ചെയ്യുക എന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരൻസ് കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങുമ്പോൾ അടിയിലിടാൻ വേണ്ടി ഷീറ്റ്സ് വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഫീൽ ഷീറ്റ്സും എല്ലാം ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഈ ഒരു ഷീറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ഡ്രൈ ഫീലായിട്ട് തോന്നുന്ന ആ ഒരു ഷീറ്റിൻ്റെയും എല്ലാം പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചൂടാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഷീറ്റാണ് എപ്പോഴും അടിയിലിടുന്നതെങ്കിൽ കുഞ്ഞുങ്ങളുടെ പുറത്ത് റാഷസ് ഉണ്ടാകാനും ചൂടുകുരുക്കളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ചൂട് തട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ പ്രോബ്ലമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് റാപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ദാ ഇതാണ് ആ പ്രോഡക്റ്റ്. ഇതൊരു പാവാട പോലെയാണ് ഇരിക്കുന്നത്. നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ രാത്രി അവർക്കിത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് യൂറിനൊന്നും വരില്ല. ഇപ്പോൾ അവരറിയാതെ പേ ചെയ്ത് പോയാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗമെന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കവറാണ് ഇതിൻ്റെ പുറം ഭാഗത്ത് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ദാ ഇതുപോലെയുള്ള സ്റ്റേ ഡ്രൈ ലൈനറാണ്. ദാ കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗം ദാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റേ ഡ്രൈ ലൈനറിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് വിട്ട് പുറത്തേക്ക് യൂറിനൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ബെഡ് ചീത്തയാവുമെന്നോ ബെഡിലേക്ക് ആ ഒരു യൂറിൻ വരുമോ എന്നുള്ള പേടിയൊന്നും ആവശ്യമില്ല. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. കുഞ്ഞുങ്ങളിപ്പോൾ അറിയാതെ പീ ചെയ്താലും ഇതിൽ തന്നെ തങ്ങി നിന്നിട്ട് അത് വെളിയിലേക്ക് പോവാതെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ദാ ഇതിൽ ഇതുപോലെയുള്ള ബട്ടൺസ് കണ്ടില്ലേ, ഏതാ കണ്ടില്ലേ, രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ കുഞ്ഞാവളുടെ കാല് രണ്ട് സൈഡിലും ഇതിൽ കൂടി ഇട്ടതിന് ശേഷം ബട്ടൺ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ബട്ടൺ കൂടി ചെയ്യുമ്പോൾ കുഞ്ഞാവൾക്ക് ഇത് മാറിപ്പോവാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ ബട്ടൺ ഇല്ലെങ്കിൽ കുഞ്ഞാവൾ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ അത് ആ ഒരു സ്ഥലത്ത് ഫിക്സായി ഇരുന്നിട്ട് കുഞ്ഞാവൾക്ക് ഇപ്പോൾ കാറ്റ് കിടക്കാനാണെങ്കിലും ബ്രീത്തബിൾ ആണ്. ഇതാ ഇത്രയും പോർഷൻ വെളിയിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അത് മാറിപ്പോയിട്ട് യൂറിൻ പുറത്തേക്ക് ലീക്ക് ആവാതിരിക്കാനായിട്ടും ദാ ഈ ബട്ടൺ ഇടുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ചുറ്റിന് ദാ ഇതുപോലെയുള്ള സ്റ്റേ ഡ്രൈ ലൈനറാണ് വരുന്നത്. ആ സ്റ്റേ ഡ്രൈ ലൈനറ് യൂറിൻ പുറത്തേക്ക് പോവാതെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ദാ ഈ ഇലാസ്റ്റിക്ക് ഒരു പാവാട ഇടുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അരയിൽ ഉറപ്പിച്ചിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു റാപ്പർ 18, 20, 22, 24 എന്നിങ്ങനെ സൈസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞുവാവകൾക്ക് മാത്രമല്ല, കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രാത്രിയിൽ അറിയാതെ പീ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾക്കെങ്കിലും വിഷമാണ്, ബെഡ് നനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ആ തിരിച്ചറിവായ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു ബുദ്ധിമുട്ട് പോലും ആവാതെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാവുമ്പോൾ ദാ ഈ ഒരു റാപ്പർ മാത്രമാണ് നനയുള്ളൂ. ഇതൊരു 2-3 എണ്ണം വാങ്ങി വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഡെയിലി ആ ഒരു ശീലം മാറുന്നത് വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എറൗണ്ട് 549 രൂപയാണ് വരുന്നത്. എന്താണെങ്കിലും ഈ ഒരു റേറ്റിന് ഇത് വേർത്ത് ആണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുവാവകൾക്കാണെങ്കിൽ പോലും നമുക്ക് വെറുതെ ഇതൊരു പുതപ്പ് പോലെയൊക്കെ അരയിൽ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കുറച്ച് ഡേപ്പർ ഫ്രീ ടൈം കിട്ടാനായിട്ട് നമുക്കിത് വെറുതെ അവരുടെ മേത്ത് ഇട്ട് കൊടുക്കാം, പകൽ സമയത്താണെങ്കിലും രാത്രി സമയത്താണെങ്കിലും. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്രീത്തബിൾ ആയിട്ട് ഇത് ഇരിക്കുകയും ചെയ്യും. അവർ പീ ചെയ്താൽ ഇതിനുള്ളിൽ മാത്രമാണത് ചാടുകയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും രാത്രിയിൽ അറിയാതെ മൂത്രമൊഴിച്ച് പോകുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മുടെ നോർമലി ഡയപ്പർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാം ഇത് യൂസ് ചെയ്യാം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ഫ്രീ ടൈമിനായിട്ട് വേണ്ടിയിട്ടും മുതിർന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ആക്സിഡൻ്റലായിട്ടുള്ള പീ ബെഡിലൊന്നും ആവാതെ സൂക്ഷിക്കാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഉണ്ടാവുന്ന ബെഡ് ആ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന റാഷസും അലർജിയസും ഒക്കെ ഇത് ഉപയോഗിച്ച് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ അലർജീസും ഉണ്ടാവില്ല.
അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മാർട്ട് ബംസ് എന്ന സൈറ്റിലാണ്. അപ്പോൾ സ്മാർട്ട് ബംസിൻ്റെയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കൂ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ ബൈ, ടേക്ക് കെയർ.